ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സുവിശേഷ പഠനങ്ങളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എന്താണ് സുവിശേഷം, സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്, സുവിശേഷവും യേശുവും തമ്മിലുള്ള ബന്ധം എന്താണ്, സുവിശേഷവും ദൈവരാജ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം നമ്മൾ കണ്ടു. യേശു തന്നെയാണ് സുവിശേഷം. യേശുവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളുമാണ് സുവിശേഷം. യേശു ഈ സുവിശേഷം പ്രഘോഷിക്കാനായിട്ടാണ് ശിഷ്യന്മാരെ അയച്ചത്. നമുക്ക് അടുത്ത പടി എങ്ങനെയാണ് ഈ സുവിശേഷം രചിക്കപ്പെട്ടത് അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു ചെറിയ ഭാഗം ബൈബിളിൽ നിന്ന് വായിക്കാം. ലൂക്കാ എഴുതിയ സുവിശേഷം 1:1-4 വാക്യങ്ങൾ. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ, ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ് എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. ദൈവ വചനമാണ് നാം കേട്ടത്. എങ്ങനെയാണ് സുവിശേഷം രചിക്കപ്പെട്ടത് എന്നതിൻ്റെ ഒരു ചെറിയ സൂചന നമുക്കിവിടെ കിട്ടും. നമുക്കറിയാം യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് പുസ്തകം എഴുതാനായിരുന്നില്ല. യേശു പറഞ്ഞത് നിങ്ങൾ പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. ഞാൻ ആരാണ്, എന്തു ചെയ്തു, എന്നിലൂടെ എന്താണ് ലോകത്തിന് നൽകപ്പെടുന്നത്, അത് എല്ലാവരെയും അറിയിക്കണം. നിങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്ത കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം. കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും രുചിച്ചറിയുകയും തൊട്ടനുഭവിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. അപ്പോൾ ശിഷ്യന്മാർ സുവിശേഷ പ്രഘോഷണം നടത്തി, സഭകൾ രൂപം കൊണ്ടു. ഇങ്ങനെ പല സ്ഥലങ്ങൾ രൂപം കൊണ്ടപ്പോൾ അപ്പസ്തോൽമാർക്ക് എല്ലായിടത്തും എത്താൻ സാധിക്കാതെ വന്നു. സുവിശേഷ പ്രഘോഷണം നടത്തി സഭ സ്ഥാപിച്ച് പോകുമ്പോഴേക്കും പിന്നീട് സഭകളിൽ സംശയങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ രൂപം കൊള്ളുന്നു, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടത്ര ബോധ്യം കൊടുക്കാൻ വേണ്ടി ആണ് ലേഖനങ്ങളായിട്ട് എഴുതപ്പെടുക. പൗലോസ് ലീഹായുടെ ലേഖനങ്ങൾ നമുക്ക് 13 കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ആദ്യമായി എഴുതിയപ്പെട്ട് തെസലോണിക്കാല സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. 1-2 ലേഖനങ്ങൾ, സഭയിലുണ്ടായ സഭ വചനങ്ങൾ, സഭയിലുണ്ടായ ഓരോ സ്ഥലങ്ങളിലേക്ക്, തെസലോണിക്കായാലുണ്ടായി, അതിനുശേഷം കൊരിന്ത്യയിലുണ്ടായ, ഗലാത്തിയായാലും, പല സഭകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് അപ്പസ്തോലൻ എഴുതുക. അതുപോലെ തന്നെ താൻ അനുഭവിച്ചറിഞ്ഞ് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുക, റോമക്കാർക്കുടെ ലേഖനത്തിലാണ് ഏറ്റവും വിശദമായ ഒരു സാക്ഷ്യം ഉണ്ടാകുക. ഇങ്ങനെ പൗലോസിന് ലേഖനങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ പുതിയ നിയമം എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥ സമുച്ചയത്തിൽ ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പോൾ ലേഖനങ്ങളുണ്ടായി. ലേഖനങ്ങൾക്ക് ശേഷം യേശുവിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് സുവിശേഷങ്ങൾ എന്ന രീതിയിൽ എഴുതപ്പെടാൻ തുടങ്ങി. യേശു പറഞ്ഞ കാര്യങ്ങൾ, യേശു ചെയ്ത കാര്യങ്ങൾ, യേശുവിൻ്റെ ജീവിതം, യേശു ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ലിഖിത രൂപത്തിലാകാൻ തുടങ്ങി. ഒരുപക്ഷെ തുടങ്ങുന്നത് അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന യേശുവിൻ്റെ ശിഷ്യർ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നു യേശുവിൻ്റെ ഓർമ്മയ്ക്കായി. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ ആ അപ്പം മുറിക്കൽ ശുശ്രൂഷ പെസഹ ആഘോഷം അവർ ആഴ്ചതോറും നടത്താൻ തുടങ്ങി. അതിന് ഒരുക്കമായി ആരാണ് യേശുവെന്ന് അപ്പസ്തോൽമാർ പറഞ്ഞു കൊടുക്കും. ആ പ്രബോധനങ്ങൾ ഒരു രൂപം പ്രാപിച്ചു. പ്രധാനമായിട്ടും യേശുവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനമാണ് ഈ പെസഹ കാലത്തലെ അപ്പം മുറിക്കൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഒരു രൂപം കൊള്ളുന്ന വിവരണം. അപ്പോൾ അതിനുശേഷം ആരാണ് യേശു എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പ്രാദേശിക പ്രശ്നങ്ങളെക്കാൾ കൂടുതലായി യേശു ആരാണെന്നും യേശു എന്തു ചെയ്തുവെന്നും യേശു എന്ത് നൽകുന്നുവെന്നും എന്താവശ്യപ്പെടുന്നുവെന്നും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ പ്രബോധനങ്ങളും ജീവിതവും എഴുതപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ എഴുതപ്പെടുന്ന ഈ ഗ്രന്ഥത്തിന് ആദ്യമായിട്ട് സുവിശേഷം എന്ന പേര് കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. മർക്കോസ് എഴുതുന്നത് തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാണ്, ദ ബിഗിനിങ് ഓഫ് ദ ഗോസ്പിൾ, ബിഗിനിങ് ഓഫ് ദ ഗുഡ് ന്യൂസ്. രണ്ടാമത്തെ വാക്കാണ് ആർക്കെ തു എവങ്കേലിയു എന്ന് പറയും. ആർക്കെ എന്ന് പറഞ്ഞാൽ ബിഗിനിങ്, ആദ്യത്തെ വാക്ക് ആർക്കെയാണ്, ബിഗിനിങ് തുടക്കം. തു എവങ്കേലിയു സുവിശേഷത്തിൻ്റെ, അപ്പോൾ സുവിശേഷത്തിൻ്റെ തുടക്കം എന്ന് പറയുക. അപ്പോൾ മർക്കോസാണ് ഇങ്ങനൊരു സാഹിത്യ രൂപത്തിന് ആരംഭം കുറിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ മർക്കോസ് മാത്രമല്ല, ആദ്യത്തെ ഒരു 2-3 ഒരുപാട് സുവിശേഷങ്ങളുണ്ടായി. നമ്മളിന്ന് കാണുന്ന 4 സുവിശേഷങ്ങൾക്ക് പുറമേ ഒരുപാട് സുവിശേഷങ്ങൾ, മിക്കവാറും എല്ലാ അപ്പസ്തോന്മാരുടെയും പേരിൽ സുവിശേഷങ്ങൾ രൂപപ്പെട്ടു. പത്രോസിൻ്റെ സുവിശേഷം, ബാർണബാസിൻ്റെ സുവിശേഷം, തോമായുടെ സുവിശേഷം, മഗ്ദലേനായുടെ സുവിശേഷം, ഇങ്ങനെ അനേകം സുവിശേഷങ്ങൾ രൂപം കൊള്ളുകയുണ്ടായി. ഒരു 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഇതിലേതാണ് സുവിശേഷം.
ഇന്നിപ്പോൾ കത്തോലിക്കർക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ കൊണ്ടുവന്ന പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ ഭാഗത്തും കൊണ്ടുവന്ന വലിയൊരു ആരോപണമാണ് ബൈബിളിൽ നിന്ന് വെട്ടിക്കുറച്ചിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന്. എന്താണ് ബൈബിളിൽ എന്ന് കത്തോലിക്ക് വിശ്വസിക്കുന്നത്, എങ്ങനെയാണ് വിശ്വസിക്കുന്നത് മനസ്സിലാകാതുകൊണ്ടായിരിക്കും ഇത് പറയുക. ആരാണ് കൂട്ടിച്ചേർത്തത്, എന്നാണ് കൂട്ടിച്ചേർത്തത്, എന്താണ് കൂട്ടിച്ചേർത്തത്, ഏതാണ് ഈ ഒറിജിനൽ സുവിശേഷം? മുസ്ലിമുകൾ വിശ്വസിക്കുന്ന പോലെ ദൈവം സ്വർഗത്ത് നിറക്കിക്കൊടുത്തൊരു സുവിശേഷം എന്ന് ഞാൻ ആരും വിശ്വസിക്കുന്നില്ല. ഇവിടെ യേശു വന്നു, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ യേശു ഒന്നും എഴുതി വെച്ചിട്ടില്ല, എഴുതി വെക്കാനായിട്ട് പറഞ്ഞുമില്ല, പോയി സുവിശേഷം പ്രഘോഷിക്കാനാണ് പറയുക. ആ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു ചുരുക്കം രൂപങ്ങൾ അപ്പസ്തോൽമാർ എഴുതി വെച്ചു, അല്ലെ അപ്പസ്തോൽമാരോട് പറഞ്ഞു കേട്ടവർ എഴുതി വെച്ചു. അങ്ങനെ എഴുതിയ പല രൂപങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഏതാണ് ദൈവത്തിൻ്റെ വചനം, ഏതാണ് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം തെറ്റുകൂടാതെ അവതരിപ്പിക്കുന്നത് എന്ന് നിശ്ചയിക്കുന്നതും ഈ സഭയുടെ അധികാരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം എപ്പോഴും കൂടി ഉണ്ടായിരിക്കും എന്ന് യേശു വാഗ്ദാനം ചെയ്തിരുന്നു. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിട്ടുപോവുകയില്ല, നിങ്ങളുടെ സഹായകനായി എപ്പോഴും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകും. ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി അപ്പോസ്തലന്മാരും പിന്നീട് അവർ ശിഷ്യരെ നടത്തിയ സുവിശേഷ പ്രഘോഷണം അതിൻ്റെ രക്തചുരുക്കമായിട്ട് പല സ്ഥലങ്ങളിൽ എഴുതി, പലരെഴുതി. അതിൽ അതിശയോക്തി കടന്നിട്ടുണ്ട്, തെറ്റിദ്ധാരണ കടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോഴേക്കും ഏതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം, ഏതാണ് തെറ്റായത് അല്ലെങ്കിൽ സ്വീകരിക്കാരുമല്ലാത്തത് എന്ന് കത്തോലിക്ക സഭയാണ് നിശ്ചയിക്കുന്നത്. പത്രോസിൻ്റെ പരമാധികാരത്തിലുള്ള അപ്പോസ്തലന്മാരുടെ സമൂഹത്തിൻ്റെ കൂട്ടായ്മയായ അവരുടെ പിന്തുടർച്ചയായ സഭയാണ് നിശ്ചയിക്കുക. അങ്ങനെ അവസാനമായിട്ട് രൂപം കൊണ്ട സഭ സ്വീകരിച്ചിരിക്കുന്നത് നാല് സുവിശേഷങ്ങളാണ്. ആദ്യത്തെ നമ്മുടെ ഇന്നത്തെ കണക്കിലാണെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. അതിൽ മത്തായും യോഹന്നാനും യേശുവിൻ്റെ അപ്പോസ്തലന്മാരായിരുന്നു. മർക്കോസും ലൂക്കായും യേശുവിൻ്റെ ശിഷ്യന്മാർ നേരിട്ടായിരുന്നില്ല. മർക്കോസ് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പിന്നീട് പത്രോസിൻ്റെയും ശിഷ്യനായിരുന്നു പറയുന്നു, വിശദമായിട്ട് പിന്നീട് കാണും. ലൂക്ക പൗലോസിൻ്റെ സുവിശേഷകന്മാരായിരുന്നു. പക്ഷേ ലൂക്ക തന്നെ പറയുന്നുണ്ട് താൻ സുവിശേഷം എഴുതിയ പ്രോസസ്സ് എങ്ങനെയാണ്. അതാണ് ഞാൻ ആദ്യത്തെ വായിച്ചത്, കണ്ടോ? നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം, ഇതാണ് സുവിശേഷം. നമ്മുടെ ഇടയിൽ നിറവേറിയ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാര്യങ്ങൾ എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നാല് പേര് മാത്രമല്ല, അതാകട്ടെ, ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. യേശുവിൻ്റെ കൂടെ നടന്നവർ, യേശുവിനെ കാണുകയും കേൾക്കുകയും കൂടെ നടക്കുകയും ചെയ്തിരുന്നവർ, അവർ ഏൽപ്പിച്ചു തന്നാണ് ട്രഡീഷൻ എന്ന് പറയുക, ഏൽപ്പിച്ചു കൊടുക്കുക. അവരിൽ നിന്ന് തലമുറയായി നമുക്ക് വാചികമായി കിട്ടിയ കാര്യങ്ങളാണ്, അവർ പറഞ്ഞ കാര്യങ്ങളാണ്. മാതാപിതാക്കന്മാർ മക്കളെ പഠിപ്പിക്കുന്ന പോലെ, ഗുരുനാഥന്മാർ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പോലെ, പുരോഹിതൻ ദേവാലയത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ശിഷ്യന്മാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണിത്. ദൃക്സാക്ഷികൾ ഏൽപ്പിച്ച് തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, തെയോഫിലോസിന് വേണ്ടിയിട്ടാണ് സുവിശേഷം അഡ്രസ്സ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം, അങ്ങനെയാണ് ലൂക്കാ സുവിശേഷം എഴുതുക. ഇങ്ങനെ വിവിധങ്ങളായ പാരമ്പര്യങ്ങളുണ്ടായിരുന്നു, ലിഖിതങ്ങളായ പാരമ്പര്യമുണ്ടായിരുന്നു. അത് സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം തൻ്റേതായ ഒരു പ്രത്യേക ക്രമത്തിൽ ലൂക്ക കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് സുവിശേഷം ഉണ്ടാകുന്നത്. അതെല്ലാ സുവിശേഷങ്ങളെക്കുറിച്ചും ബാധകം, മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും യോഹന്നാൻ്റെയും. അപ്പോൾ സുവിശേഷങ്ങൾ എഴുതിയത്, സുവിശേഷന്മാരെന്ന് പറയുന്നത് യേശുവിൻ്റെ അപ്പസ്തോൽമാരായിരുന്നു അല്ലെ ശിഷ്യന്മാരായിരുന്നു. അവരെങ്ങനെ എഴുതുമ്പോൾ നാല് സുവിശേഷങ്ങളാണ് ആധികാരികമായി സഭ അംഗീകരിച്ചത്. അതിലാദ്യത്തേത് മത്തായി, രണ്ടാമത്തേത് മർക്കോസ്, മൂന്നാമത്തേത് ലൂക്ക, നാലാമത്തേത് യോഹന്നാൻ. എന്നാണ്, ഏത് കാലഘട്ടത്തിലാണ് ഇത് രചിച്ചത്, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഇന്ന് ഞാൻ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നാല് സുവിശേഷങ്ങളുടെ ബന്ധമാണ്. ഒരേ വ്യക്തിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും നാല് പേരെ അവതരിപ്പിക്കുമ്പോൾ നാല് വിധത്തിലായിട്ടുണ്ട്. പരസ്പര വിരുദ്ധങ്ങളല്ല, പരസ്പര പൂരകങ്ങളായി. എല്ലാവരും ഒരുപോലെയല്ല പറയുന്നത്. അതേസമയം ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ അവഗ്രഥിച്ച് നോക്കിയാൽ അവർ തമ്മിൽ ഒരുപാട് സാമ്യങ്ങൾ കാണാം, വ്യത്യാസങ്ങളെക്കാൾ കൂടുതൽ. അതേസമയം യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ ആദ്യത്തെ മൂന്ന് മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷകന്മാരുടെ അവതരണ രീതിയിൽ, അവരവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ, അവർ നടത്തുന്ന ഓർഡർ ക്രമത്തിൽ എല്ലാം ഒത്തിരി സാമ്യമുണ്ട്. അതേസമയം യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് മാറുമ്പോൾ ഒരുപാട് വ്യത്യാസവും കാണും. ഉദാഹരണത്തിന് നമ്മൾ ഈ സുവിശേഷങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മൊത്തമായിട്ട് 661 വാക്യങ്ങളാണുള്ളത്. മത്തായിയുടെ സുവിശേഷത്തിൽ 1068 വാക്യങ്ങൾ, ലൂക്കായുടെ സുവിശേഷത്തിൽ 1150 വാക്യങ്ങൾ. അപ്പോഴും ഏറ്റവും ദീർഘമായ സുവിശേഷം ലൂക്കായുടേതാണ്. 24 അധ്യായങ്ങളേ ഉള്ളൂ, മത്തായിൽ 28 അധ്യായങ്ങളുണ്ട്. പക്ഷേ വാക്യങ്ങൾ കൂടുതൽ ലൂക്കായുടെ സുവിശേഷത്തിലാണ്, 1150 വാക്യങ്ങൾ. ഇനി ഈ വാക്യങ്ങൾ നോക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 661 വാക്യങ്ങളിൽ ഏതാണ്ട് 80% മത്തായിയുടെ സുവിശേഷത്തിൽ കാണും, 65% ലൂക്കായുടെ സുവിശേഷത്തിലുമുണ്ട്.
അപ്പം ഈ മൂന്ന് സുവിശേഷങ്ങളും കൂടെ താരതമ്യം ചെയ്താൽ 330 വാക്യങ്ങൾ മൂന്ന് സുവിശേഷത്തിലും ഒന്നിലാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പകുതിയോളം, കൃത്യമായിട്ട് പകുതി തന്നെ മൂന്ന് സുവിശേഷങ്ങൾ ഒരുപോലെ കാണുന്നുണ്ട്. ഇനി രണ്ട് സുവിശേഷം നമ്മൾ ബന്ധം നോക്കുകയാണെങ്കിൽ മത്തായിയും ലൂക്കായും കൂടി നോക്കി കമ്പയർ ചെയ്ത് നോക്കിയാൽ 230 വാക്യങ്ങൾ മത്തായിലും ലൂക്കായിലും ഒരുപോലെ തന്നെ കാണുന്നു. ഇനി മത്തായിയുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷവും വായിച്ച് നോക്കിയാൽ ലൂക്കായിലില്ലാത്ത 178 വാക്യങ്ങൾ അവർക്ക് പൊതുവായിട്ട് കാണുന്നുണ്ട്. മർക്കോസും ലൂക്കായും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ മർക്കോസിലും ലൂക്കായിലും മത്തായിലില്ലാത്തത് 100 വാക്യങ്ങളുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പുറമേ ഓരോരുത്തരും സ്വന്തമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നതും വേറെ ഒരിടത്തും കാണാത്തതുമായ ഉള്ള 53 വാക്യങ്ങളേ ഉള്ളൂ. 661 വാക്യങ്ങളിൽ 53 വാക്യങ്ങൾ മാത്രമേ മർക്കോസിൻ്റേത് കാണാനുള്ളൂ, വേറെ സുവിശേഷമില്ലാത്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുവിശേഷത്തിലുണ്ടാവുന്നുണ്ട്. അതേസമയം മത്തായിയുടെ സുവിശേഷത്തിൽ 1068 വാക്യങ്ങളിൽ 320 വാക്യങ്ങൾ മത്തായിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേസമയം ലൂക്കായുടെ സുവിശേഷം 1150 വാക്യങ്ങളിൽ 500 വാക്യങ്ങൾ ലൂക്കായുടേത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് ഈ മൂന്ന് സുവിശേഷത്തിനുള്ള ബന്ധം എന്താണ്, ആരാരെ കോപ്പി അടിച്ചതാണ്, ആരെടുത്തതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാവുക? അതേസമയം സാമ്യങ്ങളുണ്ട്, വ്യത്യാസങ്ങളുമുണ്ട്. ഈ സാമ്യങ്ങൾ പൊതുവായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്ന അതേ ഘടനയാണ് മറ്റ് രണ്ട് സുവിശേഷങ്ങളും കാണുക. സ്നാപയോഹന്നാൻ്റെ പ്രസംഗം, യേശുവിൻ്റെ മാമോദീസ, മരുഭൂമിയിലെ പ്രലോഭനം, അത്രയും ആമുഖമാണ്. അതിനുശേഷം യേശു ഗലീലയിലേക്ക് വരുന്നു, ഗലീലയിലെ പ്രവർത്തനങ്ങൾ, ദീർഘമായ പ്രവർത്തനങ്ങളുണ്ട് അവിടെ, സുവിശേഷ പ്രഘോഷണമുണ്ട്, പിശാച് ബഹിഷ്കരണമുണ്ട്, അത്ഭുത പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ യേശുവിൻ്റെ ഗലീലയിലെ പ്രവർത്തനം വലിയ ജനക്കൂട്ടത്തോട് നടത്തുന്ന അത്ഭുത പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും പ്രബോധനങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളൊക്കെയായി അത് ചെന്ന് അവസാനിക്കുന്നത് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലാണ്. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു മിഡ് ടൈം ഇവാലുവേഷൻ, ഇടക്കാല വിലയിരുത്തൽ പോലെ. അതിന് പത്രോസ് കൊടുക്കുന്ന മറുപടി, നീ ക്രിസ്തുവാണ്, മൂന്ന് പേര് മൂന്ന് തരത്തിലാണ് പറയുന്നത്, നീ ക്രിസ്തുവാണ് എന്ന് മർക്കോസിൽ കാണും, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് ലൂക്കായിൽ കാണും, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ആയാലും ഏതായാലും ഒരു കാര്യം ക്ലിയറാണ്, പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം അതൊരു ടേണിംഗ് പോയിൻ്റാണ്, ഒരു വഴി. വടക്കേറ്റത്ത് ഗലീലയുടെ വടക്കേ അറ്റത്ത് കേസറിയ ഫിലിപ്പിൽ വെച്ചാണ് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുക. അതോടുകൂടി സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ അത്ഭുതങ്ങളുടെ കാലമായിരുന്നു, ഇനി രണ്ടാമത്തെ ഭാഗം വരുന്നത് ഈ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കഴിയുമ്പോൾ യേശു തൻ്റെ വരാൻ പോകുന്ന പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പറയുന്നു. ശേഷം മാർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ രണ്ടാം ഭാഗം ജെറൂസലത്തേക്കുള്ള യാത്രയാണ്. ആ ജെറൂസലത്തേക്കുള്ള യാത്ര ദീർഘമാണ്. അതിനിടയ്ക്ക് അത്ഭുത പ്രവർത്തനങ്ങൾ കുറയുന്നു, വലിയ ആൾക്കൂട്ടങ്ങൾ ഇല്ലാതാകുന്നു. യേശു ശിഷ്യന്മാരോട് കൂടുതലായിട്ട് പറയുന്നു, പക്ഷേ ശിഷ്യന്മാർക്ക് മുഴുവൻ മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ യാത്ര ജെറൂസലത്തെത്തുമ്പോൾ വലിയ ആൾക്കൂട്ടം യേശുവിനെ സ്വീകരിക്കുന്നു ഹോസാന വിളികളുടെ മധ്യേ. പിന്നെ നടക്കുന്നത് അവിടെ സുവിശേഷ പ്രഘോഷണമാണ്. സുവിശേഷ പ്രഘോഷണം ഒരു സംഘട്ടനമായി തീരുന്നു, സംഘർഷമായി. യേശുവിനെ വധിക്കാനായിട്ട് തീരുമാനമാകുന്നു. യേശു പെസഹ ആഘോഷിക്കുന്നു, പിറ്റേ ദിവസം യേശു രാത്രി അറസ്റ്റ് ചെയ്യുന്നു, പിറ്റേ ദിവസം യേശുവിനെ ക്രൂശിക്കുന്നു, യേശുവിൻ്റെ ഉത്ഥാനം. അപ്പോൾ രണ്ടാം ഭാഗം യേശുവിൻ്റെ പെസഹ അല്ലെങ്കിൽ മരണത്തിലേക്കുള്ള യാത്ര, പെസഹ അനുഭവം എന്ന് പറയാം. അപ്പോൾ ഗലീലയിലെ പ്രവർത്തനങ്ങൾ, ജെറൂസലം യാത്ര, ജെറൂസലത്തെ അനുഭവങ്ങൾ, ഈ ഘടന മൂന്ന് സുവിശേഷന്മാരും സ്വീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് യേശു ഒരിക്കൽ മാത്രമാണ് ജെറൂസലത്തേക്ക് വരിക പരസ്യ ജീവിതകാലത്ത്. അതേസമയം യോഹന്നാനിലേക്ക് വരുമ്പോഴേക്കും വ്യത്യാസമാണ്. യോഹന്നാൻ്റെ സുവിശേഷം നാല് തവണയെങ്കിലും യേശു പരസ്യ ജീവിതകാലത്ത് ജെറൂസലമിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ വരുന്നുണ്ട്, അവസാനം വരുന്നുണ്ട്. അതിനിടയ്ക്ക് രണ്ടോ മൂന്നോ തവണ യേശു ജെറൂസലത്തേക്ക് വരുന്നതായിട്ട് കാണും. അതുപോലെ തന്നെ കൊടുക്കുന്ന അത്ഭുതങ്ങൾ, പറയുന്ന അത്ഭുതങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങൾ കാണുന്ന ഒരേ ഒരു അത്ഭുതമേ ഉള്ളൂ, അപ്പം വർദ്ധിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഘടന, പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളും യോഹന്നാൻ സുവിശേഷവും തമ്മിൽ താതലായ വ്യത്യാസമുണ്ട്. ഒരാളെക്കുറിച്ചാണ് തന്നെ പറയുന്നത്, പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ വന്നിരുന്ന പ്രശ്നം ഈ മൂന്ന് സുവിശേഷങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അതിനാണ് സിനോപ്റ്റിക് ഗോസ്പൽ, സമവീക്ഷണ സുവിശേഷം എന്ന് പറയാം. ഒപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഓപ്റ്റിക്കാണ്, ഓപ്റ്റിക്കൽ ഡെൻസ് എന്ന് പറയും, കണ്ണ് ഒറ്റ നോട്ടം. സിൻ ഓപ്റ്റിക്, ഒന്നിച്ച് കാണുക. അപ്പം ആ മൂന്ന് സുവിശേഷങ്ങളും ഒറ്റ രീതിയിൽ കാണാം. ഇപ്പം സമാധാനമായിട്ട് അതിനുള്ള സുവിശേഷ സമാധാനങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പി ഓസിൽ നിന്ന്, ഡിവൈനിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരു പുസ്തകം, സുവിശേഷ സമാധാനങ്ങൾ. ഞാനും കൂടി മുൻകൈ എടുത്ത് ചെയ്തതാണ്.
മത്തായി, മർക്കോസ്, ലൂക്ക ഈ മൂന്ന് സുവിശേഷങ്ങളും സമാന്തരമായിട്ട് എഴുതിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നോക്കി വളരെ വ്യക്തമായിട്ട് കാണാം ഈ സമാന്തരം എങ്ങനെ വന്നു ഈ പ്രത്യേകത. അതേസമയം യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ സമാനത കാണുന്നത് ഒരു കാര്യത്തിലുള്ളൂ, യേശുവിൻ്റെ പീഡാനുഭവം, മരണമുത്ഥാനം. അപ്പോൾ ജെറൂസലത്തേക്ക് ഉള്ള പ്രവേശനത്തിന് ശേഷം യേശുവിൻ്റെ അന്ത്യത്താഴം മുതൽ യേശുവിൻ്റെ ഉത്ഥാനം വരെയുള്ള കാര്യങ്ങളിൽ ഒരുപാടൊരുപാട് സാമ്യങ്ങളുണ്ട്. അപ്പോൾ പീഡാനുഭവ ചരിത്രം, അപ്പോൾ ബാക്കിയുള്ളതിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ട്? അതേസമയം ഈ മർക്കോസിൻ്റെയും മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷം വായിക്കുമ്പോൾ തന്നെ അവിടെയും സാമ്യങ്ങളുണ്ട്, വ്യത്യാസങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് ഈ സാമ്യങ്ങളുടെ കാരണം, എന്താണ് വ്യത്യാസങ്ങളുടെ കാരണം? അപ്പോൾ അതിന് പല രീതിയിലുള്ള തിയറികൾ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് ഞാൻ കടന്നു പോകുന്ന ആഗ്രഹിക്കുന്നില്ല. സിനോപ്റ്റിക് പ്രോബ്ലം എന്നാണ് പറയുക, സമാന്തര സുവിശേഷ പ്രത്യേ സംബന്ധിച്ച പ്രശ്നം. അപ്പോൾ പ്രശ്നം ഇതാണ്, എങ്ങനെ ഈ സാമ്യങ്ങൾ വിശദീകരിക്കാം, എങ്ങനെ വ്യത്യാസങ്ങൾ ചെയ്യിക്കാം. ആദ്യമായിട്ട് കൊടുത്തിരുന്ന വ്യാഖ്യാനം ഇതാണ്, യേശുവിൻ്റെ പ്രഭോഷണങ്ങളാണ്, യേശുവിൻ്റെ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ വാമൊഴിയായിട്ട് പറഞ്ഞിരുന്നു. ആ കിട്ടിയ കാര്യങ്ങൾ സുവിശേഷന്മാർ മൂന്ന് പേരും രേഖപ്പെടുത്തി, അതുകൊണ്ടാണ് വ്യത്യാസം വരിക. പക്ഷേ ഇതുപോലെയുള്ള ലിറ്ററലായിട്ട് ബന്ധങ്ങൾ വാചിക പാരമ്പര്യം കൊണ്ട് മാത്രം വ്യാഖ്യാനിച്ച് തീർക്കാൻ സാധിക്കുകയില്ല എന്നാണ് പൊതുവെയുള്ള പണ്ഡിത മതം. അങ്ങനെ വരുമ്പോഴേക്കും പല തിയറികളുണ്ട്. ഐസന്റ് അഗസ്റ്റിൻ്റെ തിയറിയുണ്ട്, പിന്നീട് ഒന്ന് തിയറിയുണ്ട്. ഒന്ന് ഇതായിരുന്നു, നമ്മൾ പൊതുവേ പഠിച്ചിട്ടുള്ളതാണ്, മത്തായി എഴുതിയ സുവിശേഷം. മത്തായി അരമായ ഭാഷയിൽ യഹൂദർക്ക് വേണ്ടി സുവിശേഷം, യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടി സുവിശേഷം എഴുതി, ആ സുവിശേഷത്തെ ആണ് മർക്കോസ് പകർത്തി എഴുതിയത്. മർക്കോസും മത്തായിയും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ലൂക്ക എഴുതിയത്. അല്ലെങ്കിൽ അല്ല, നേരിട്ട് വേറൊരു കൂട്ടർ പറയും മത്തായി എഴുതിയ സുവിശേഷം ലൂക്ക ആദ്യം എഴുതി, ലൂക്കായുടെ മത്തായിയുടെയും കൂടി കമ്പയർ ചെയ്തതിന് ശേഷം മർക്കോസ് ചുരുക്കി എഴുതി, പല രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പറയുക എളുപ്പമല്ല. അപ്പോൾ ഇന്നിപ്പോൾ പൊതുവേ അംഗീകരിച്ചിരിക്കുന്ന ഒരു തിയറി ഇതാണ്, മർക്കോസിൻ്റെ സുവിശേഷമാണ് ഇന്ന് കിട്ടുന്ന രീതിയിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ടത്, മർക്കോസിൻ്റെ സുവിശേഷമാണ്. കാരണം മർക്കോസിൻ്റെ സുവിശേഷത്തെ മറ്റു രണ്ട് സുവിശേഷന്മാരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് കാണുന്നു, ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി എത്ര വാക്യങ്ങൾ മർക്കോസിൻ്റെ മത്തായിയിലും ലൂക്കായിലും ഒരുപോലെ കാണുന്നുവെന്ന്. അപ്പോൾ ട്രിപ്പിൾ ട്രഡീഷൻ എന്ന് പറയും, മൂന്ന് കാര്യങ്ങൾ ഒരുപോലെയുള്ള കാര്യങ്ങൾ 330 വാക്യങ്ങൾ ഒരുപോലെയുണ്ട്. അപ്പോൾ മർക്കോസിൽ നിന്ന് മത്തായും ലൂക്കായും എടുത്തു എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ്. അതേസമയം വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോൾ മർക്കോസിൻ്റെ എടുത്തെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മത്തായാലും ലൂക്കായാലും വ്യത്യാസം വരുന്നു? അപ്പോൾ അതിന് അതേസമയം മത്തായാലും ലൂക്കായാലും പൊതുവായിട്ട് കാര്യങ്ങളുണ്ട്. മത്തായിക്കും ലൂക്കായിട്ടും പൊതുവായിട്ട് 230 വാക്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇതിനെ മാർക്ക് എന്ന് പറയും, MK എന്നിടാണ് മാർക്ക്. മർക്കോസിനെ ഒരു സോഴ്സായിട്ട് എടുക്കുന്നു. രണ്ടാമത്തേത് ക്യൂ എന്ന് പറയും, ലോഗിയൻ ക്വെല്ലെ. ക്വെല്ലെ എന്ന് പറഞ്ഞ ജർമ്മൻ വാക്കാണ്. ലോഗിയൻ എന്ന് പറഞ്ഞാൽ സെയിങ്സ്, ക്വെല്ലെ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് സെയിങ്സ് അല്ലെങ്കിൽ ചൊല്ലുകളുടെ ഉറവിടം. ക്വെല്ല എന്ന ഉറവിടം എന്നാണ് അർത്ഥം. അപ്പോഴേ യേശുവിൻ്റെ ഈ ചൊല്ലുകൾ, യേശുവിൻ്റെ വാക്കുകൾ, സൂക്തങ്ങൾ ശേഖരിച്ച് ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. റിട്ടേൺ ഡോക്യുമെൻ്റായിട്ട് എഴുതപ്പെട്ട ഒരു രേഖയായിട്ട് യേശുവിൻ്റെ ചൊല്ലുകളുടെ സമാഹാരം ഉണ്ടായിരുന്നു. അതാണ് മത്തായിയും ലൂക്കായും ഒരുമിച്ച് ഉപയോഗിച്ചത്, രണ്ടുപേർക്കും കിട്ടിയതാണ് സോഴ്സ്. അപ്പോൾ മർക്കോസും ചൊല്ലുകളുടെ സ്രോതസ് അഥവാ ക്യൂ, ലോഗിയൻ ക്വെല്ല, സോഴ്സ് ഓഫ് സെയിങ്സ്. പക്ഷേ ഇതുകൊണ്ട് തീർത്തില്ലല്ലോ. മത്തായിൽ മാത്രമായിട്ട് കാണുന്ന 500 വാക്കുകളുണ്ട്, 320 വാക്യങ്ങൾ മത്തായിൽ മാത്രമുണ്ട്, ലൂക്കായിൽ 500 വാക്യങ്ങൾ സ്വന്തമായിട്ടുണ്ട്. ഇവരെല്ലാം സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതുകയാണെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് മത്തായിക്കും ലൂക്കായിക്കും തങ്ങളുടേതായ വേറെ ഉറവിടങ്ങളും ഉണ്ടായിരുന്നു. അതിന് സ്പെഷ്യൽ മാർക്ക് അല്ല, സ്പെഷ്യൽ മാത്യു, സ്പെഷ്യൽ ലൂക്ക് എന്ന് പറയും. SM എന്നോ വെറുതെ M എന്നോ പറയാറുണ്ട്, SL അഥവാ L എന്ന് പറയാറുണ്ട്, സ്പെഷ്യൽ ലുക്ക്. അപ്പോൾ ഇങ്ങനെ 4 സോഴ്സ് തിയറി എന്നാണ് പറയുക. റിട്ടേൺ ഡോക്യുമെൻറ്റ്സ്, ഡോക്യുമെൻ്ററി ഹൈപ്പോത്തീസിസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ സുവിശേഷങ്ങളുടെ പിന്നിൽ ഉള്ളത് പ്രധാനമായിട്ടും മർക്കോസ്. ഇനി മർക്കോസിന് തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിന് അടിസ്ഥാനമായി വേറെ രേഖകൾ ഉണ്ടായിരിക്കാൻ തീർച്ചയായിട്ടും എല്ലാം മർക്കോസ് തന്നെ കണ്ടുപിടിച്ചതല്ല, ഊർ മാർക്കോസ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ മർക്കോസിന് മർക്കോസിൻ്റേതായിട്ടുള്ള ഇടമുണ്ടായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സുവിശേഷങ്ങൾക്ക് ഒരു സാമാന്യം സ്വീകാര്യമായ വിശദീകരണം കൊടുക്കാൻ, അതിൻ്റെ ബന്ധങ്ങളും സാമ്യങ്ങളും വ്യത്യാസങ്ങളും വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു തിയറിയായിട്ടാണ് പൊതുവേ കാണുക. 4 സോഴ്സ് ഹൈപ്പോത്തിസ്, റിട്ടേൺ ഡോക്യുമെൻ്റ്സ്, എഴുതപ്പെട്ട 4 രേഖകൾ. ആ 4 രേഖകൾ, ആദ്യത്തെ മർക്കോസിൻ്റെ സുവിശേഷം, അത് മർക്കോസിൻ്റെ സുവിശേഷത്തെ മത്തായും ലൂക്കായും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മത്തായിക്കും ലൂക്കായിക്കും പൊതുവായിട്ട് കിട്ടിയിരുന്ന ലോഗിയൻ ക്വെല്ല് എന്നറിയപ്പെടുന്ന ചൊല്ലുകളുടെ സ്രോതസ്, 3 മത്തായിക്ക് മാത്രമായിട്ടും 4 ലൂക്കായിക്ക് മാത്രമായിട്ടും ഉണ്ടായിരുന്ന സോഴ്സ്. ഇങ്ങനെ ഒരു 4 സോഴ്സ് ഹൈപ്പോത്തിസിസ് ആണ് ഇന്ന് പൊതുവേ അംഗീകരിച്ചിരിക്കുന്നത്. എല്ലാം കൃത്യമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിലൂടെ നമുക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതുവെ പറയുക സിനോപ്റ്റിക് പ്രോബ്ലം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചത് ഇതാണ്, എന്തുകൊണ്ട് 4 സുവിശേഷങ്ങൾ.
ഇനി ഇതിൻ്റെ പുറമെ ഒരുപാട് സുവിശേഷങ്ങളുണ്ട്. ഇപ്പം നേരത്തെ ആദ്യത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ക്രിസ്ത്യാനികൾ ബൈബിളിൽ കൂട്ടിച്ചേർത്തിട്ടില്ലേ, ബൈബിൾ ഇട്ടുകളഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ക്രിസ്ത്യാനികളാണ് എഴുതിയത് ബൈബിൾ. എഴുതി ആരും ഇറക്കി കൊടുത്തതല്ല, യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിനെ കാണുകയും കേൾക്കുകയും ചെയ്ത ആളുകൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ എഴുതി വെച്ചു. ആ പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭയുടെ പ്രബോധനാധികാരം ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനമെന്ന് അവരുടെ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് തീരുമാനിച്ചു. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഇനി ആർക്കും കൂട്ടിച്ചേർക്കാനോ വിട്ടി കുറയ്ക്കാനോ പാടില്ല. കാരണം അപ്പോസ്തലന്മാരുടെ കാലത്തിന് അവസാനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടതാണ് ഈ ലേഖനം, സുവിശേഷങ്ങൾ എല്ലാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിക്കുന്നുണ്ടായി ബൈബിളിൻ്റെ ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ കാനൺ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താണ് ഒരു പുസ്തകം ദൈവത്തിൻ്റെ വചനമാണെന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ സഭ എടുക്കുന്ന ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോസ്തലന്മാരുടെ കാലത്തിന് മുമ്പ് തീരുന്നതിന് മുമ്പ് അവസാനത്തെ അപ്പോസ്തലൻ്റെ മരണത്തിന് മുമ്പ് ധരിക്കണം. ഈ ഇവിടെ സഭയുടെ ആധികാരികമായ പ്രബോധനം ഉണ്ടായ ആരംഭകാലത്തെ ലിറ്റർജിയിലോ പിതാക്കന്മാരുടേതായ അതിൻ്റെ അകത്തുനിന്ന് ഉദ്ധരണികളുണ്ടായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ സഭയാണ് വാസ്തവത്തിൽ നിശ്ചയിച്ചത് ഇതാണ് ദൈവത്തിൻ്റെ വചനമെന്ന്. അതിപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് കാര്യമില്ല, ചോദിച്ചിട്ട് അർത്ഥവുമില്ല. കാരണം നേരിട്ട് എഴുതി കൊടുത്ത കാര്യമില്ല. ഇനി എഴുതപ്പെട്ട കാര്യങ്ങൾ തന്നെ ഒരുപാട് അക്ഷരത്തിട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. കൈയെഴുത്ത് പ്രതിയാണ്, ഇന്നത്തെ പോലെ പ്രിൻറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കൈയെഴുത്ത് പ്രതിയിൽ ഇപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോയിരുന്നു, ചിലപ്പോൾ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കൈയെഴുത്ത് പ്രതികളുണ്ട്, അതാരും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ആധികാരികമായത് പ്രബോധനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങളുണ്ട്. അതിനുള്ള ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. ആകട്ടെ, അതുകൊണ്ട് കൂട്ടിച്ചേർത്ത് വെട്ടിക്കുറിച്ച് എന്ന് പറയുന്നത് അതിന് അർത്ഥമൊന്നുമില്ല. ഇന്ന് ഇപ്പം 4 സുവിശേഷങ്ങൾക്ക് പുറമേ ഒരുപാട് സുവിശേഷങ്ങളുണ്ട്. അത് സ്വീകരിക്കാതിരിക്കാൻ കാരണം ക്രിസ്തീയ വിശ്വാസത്തിന് നിരക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. പലപ്പോഴും കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നു, അതിശയോക്തി കലർത്തി പറയുന്നു, അതെല്ലാം കഥപടി ദൈവത്തിൻ്റെ വചനമാണ്, സ്വീകരിക്കുന്നില്ല സഭ. ബാല്യകാല സുവിശേഷങ്ങൾ ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള പല ബാല്യകാല സുവിശേഷങ്ങളൊക്കെ എടുത്തിട്ടാണ് ഖുറാനിലെ യേശുവിൻ്റെ ചിത്രം മനഞ്ഞിരിക്കുന്നത്. നമുക്ക് അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഭ കൂട്ടിച്ചേർക്കുകയോ വെട്ടിക്കുറിക്കുകയോ അല്ല, ഏതാണ് ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാൻ പ്രചോദനത്താൽ രചിക്കപ്പെട്ട സുവിശേഷം ഏതാണ്, 4 സുവിശേഷങ്ങളുണ്ട്. അത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഈ സുവിശേഷം ഒരു ചരിത്രഗ്രന്ഥമല്ല എന്ന് ഓർക്കുക. ഏതെങ്കിലും ഒരു ചരിത്രഗ്രന്ഥം പോലുള്ള ചരിത്രമല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ യേശു എന്ന വ്യക്തിയിലൂടെ ദൈവം നൽകുന്ന അഥവാ ദൈവമായി അവതരിച്ച യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയാണ് ഇതിൻ്റെ പ്രധാന വിഷയം. അത് യേശുവിൻ്റെ ജീവിതത്തിലൂടെയാകാം, യേശുവിൻ്റെ പ്രബോധനങ്ങളിലൂടെയാകാം, പ്രവർത്തനങ്ങളിലൂടെയാകാം. സർവോപരി അവൻ്റെ പീഡാനുഭവവും മരണവും, അത് സാക്ഷികളായിരുന്ന ശിഷ്യന്മാർ അത് കുറിച്ചു വെച്ചു. അത് കൈമാറപ്പെട്ടു വാക്കിലൂടെയും എഴുതിയ രേഖകളിലൂടെയും. അങ്ങനെ ആദ്യം ഓറൽ ട്രഡീഷൻ അല്ലെങ്കിൽ വാചിക പാരമ്പര്യം ഉണ്ടായി, പിന്നെ ലിഖിത പാരമ്പര്യം ഉണ്ടായി. 1st century അവസാനിക്കുമ്പോഴേക്കും ഇതുമാതിരി ലിഖിത രൂപത്തിലായി. അതാണ് ഇന്ന് നമുക്ക് സുവിശേഷമായിട്ട് കിട്ടിയിരിക്കുന്നത്. സുവിശേഷം നല്ല വാർത്തയാണ്. യേശുവാണ് അതിൻ്റെ കേന്ദ്രം. യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പ്രവർത്തനം, യേശുവിൻ്റെ പ്രബോധനം, യേശുവിൻ്റെ ആഹ്വാനങ്ങൾ, ഇതൊക്കെയാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്രം. അത് ചരിത്രമുണ്ട്, പക്ഷേ മറ്റേതെങ്കിലും ചരിത്രം പോലെ എല്ലാ മതിയുടെ ചരിത്രമായിരിക്കണം. ചരിത്രം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്ത് വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്നതാണ് ഈ ചരിത്രം. അതുകൊണ്ട് അടിസ്ഥാനം ചരിത്രപരമാണ്. യേശു ചരിത്രപുരുഷനായിരുന്നു, യേശു പ്രവർത്തനങ്ങൾ ചരിത്രപരമാണ്, പക്ഷേ എല്ലാം ചരിത്രം അതേപടി അവതരിപ്പിക്കുക എന്നുള്ളതല്ല സുവിശേഷങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സുവിശേഷത്തിൽ കണ്ടു എന്ന് വരില്ല. അപ്പോൾ എന്താണ് സുവിശേഷം? ഇത്രയേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അപ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മൾ സാവകാശം കടന്നു പോകും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കണ്ടിവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഏകപുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ രക്ഷയുടെ സന്ദേശം അനേകർ കേൾക്കുകയും കാണുകയും കുറിച്ചു വയ്ക്കുകയും ചെയ്ത അവസാനം 4 സുവിശേഷങ്ങളായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഈ സുവിശേഷങ്ങളിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന അങ്ങയുടെ സ്നേഹവും കരുണയും കരുതലും, അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന വിവേകവും വിശ്വസ്തതയും അനുസരണവും, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന വലിയ നല്ല ജീവനും സന്തോഷവും നിത്യാനന്ദവും എല്ലാം ഈ സുവിശേഷങ്ങളിലൂടെ പഠനങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. കേൾക്കുന്നത് മനസ്സിലാക്കാനും വിശ്വസിക്കാനും അങ്ങനെ അങ്ങയുടെ അടുത്ത് വരാനും ഞങ്ങൾക്ക് ഈ പഠനത്തിന് അവിടുന്ന് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാണ്.